നമസ്കാരം. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 7 മാസം പിന്നിടുകയാണ്. റഷ്യയ്ക്കും ഉക്രൈനും മറ്റ് ലോകരാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധിയാണ് ഈ യുദ്ധം ഉണ്ടാക്കി വെച്ചത്. എന്നാൽ സാവധാനത്തിൽ ലോകം ആ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് സാധാരണ നിലയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് യുദ്ധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. യുദ്ധത്തിൽ ഉക്രൈൻ ജയിക്കുന്ന ഒരു ഘട്ടമായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റഷ്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ മറ്റൊരു പ്രസ്താവനയുമായി വന്നതാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതെങ്ങനെയാണ്? യുദ്ധത്തിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു പ്രസ്താവന നടത്തി. റഷ്യ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞത് വെറും വാക്കല്ല എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ലോകരാജ്യങ്ങളെല്ലാം വീണ്ടും ഒരു അങ്കലാപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഇനിയൊരു ആണവായുധ പ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അതേസമയം ഇത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനാണ്. മേൽ കീഴ് നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഈ വ്ളാഡിമിർ പുടിൻ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ UN-ൻ്റെ ജനറൽ അസംബ്ലി നടക്കുന്നത്. ഈ ജനറൽ അസംബ്ലിയിൽ റഷ്യയെ വിമർശിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്ത് വരികയും യുദ്ധം എത്രയും വേഗം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവ് UN-ലെത്തുകയും അദ്ദേഹം ഏകദേശം 14 രാജ്യങ്ങൾക്ക് റഷ്യ മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ചാടിക്കേറി ഇദ്ദേഹം റഷ്യയുടെ ഭാഗം വിശദീകരിക്കുകയാണ് ചെയ്തത്. റഷ്യയുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന, UN-ൽ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വീണ്ടും ലോകത്തിന് ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ഈ സെർഗെ ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ അഖണ്ഡത സംരക്ഷിക്കാൻ റഷ്യ ഏതറ്റം വരെയും പോകും. 2014 മുതൽ ഉക്രൈനെ മറയാക്കിക്കൊണ്ട് നാറ്റോ രാജ്യങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഉക്രൈന് വേണ്ടി സംസാരിക്കാൻ ധാരാളം രാജ്യങ്ങളുണ്ട്. അവർ യുദ്ധം നിർത്താനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് യുദ്ധം എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമെന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാറ്റോ എന്ന് പറയുന്നത് വിമത ഭീകര സംഘടനയാണ്. അവർ റഷ്യ ആക്രമിക്കാനായിട്ടാണ് നോക്കുന്നത്. എന്നാൽ റഷ്യ ഇവരുടെ മുമ്പിൽ പതറുകയില്ല, മറിച്ച് ഈ യുദ്ധം ജയിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞത്. അതിനുശേഷം റഷ്യയ്ക്ക് മറുപടി കൊടുക്കേണ്ട 14 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇവരുടെ മറുപടി ഒന്നും കേൾക്കാതെ ഇദ്ദേഹം ഉടൻ തന്നെ സഭ വിട്ടു പോവുകയും ചെയ്തു. ഇതിനെ വളരെ നിശിതമായ രീതിയിലാണ് മറ്റ് രാജ്യങ്ങൾ വിമർശിക്കുന്നത്. അപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നിട്ട് പറഞ്ഞു, റഷ്യയെ പരിഹസിച്ചാണ് അവർ സംസാരിച്ചത്. അതുപോലെ മറ്റ് രാജ്യങ്ങളും റഷ്യയ്ക്ക് ഒട്ടും അനുകൂലമല്ലാത്ത രീതിയിലാണ് സംസാരം UN-ൽ ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ റഷ്യയുടെ UN-ലെ പ്രസ്താവനയെ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ റഷ്യ ആണവായുധം പ്രയോഗിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ UN-ഉം അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങളും. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.